വെറുതെ നിങ്ങൾ ചുമ്മാ ഇപ്പൊ മാറ്റി പറയല്ലോ ഒന്നാം തകര് എനിക്ക് മാറ്റി പറയേണ്ട കാര്യമില്ല. ബ്രോ ഞാനും മാന്യമായിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ മാത്രമേ ഞാൻ ചോദിക്കുന്നത്. ഇത്രേ ഉള്ളൂ സംഭവം. ഇതിന് കുഴപ്പമില്ലല്ലോ, നോക്ക് തിരിച്ചു നോക്ക്, ഇതിന് വല്ല കുഴപ്പമുണ്ടോ? അതോട് സത്യമായിട്ട് ഒന്നുകൂടെ പറയാ, അവിടുന്ന് വണ്ടി എടുക്കല്ലേ നിങ്ങള്? യോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മള് വണ്ടി അവർക്ക് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ്. രണ്ടു ദിവസം ഞാൻ സ്പെയർ വണ്ടി ചോദിച്ചായിരുന്നു, എനിക്ക് വണ്ടി കിട്ടിയില്ലായിരുന്നു. ഓക്കെ, ഞാൻ ഇന്ന് നമ്മളെ അതായത് ഷോറൂമിലോട്ട് വരാൻ പറയാറുണ്ട്. അപ്പൊ എന്റെ ഫ്രൈഡേ ആണെങ്കിൽ ചേട്ടൻ ബാംഗ്ലൂർ കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ വേറെ മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇവരോട് പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് വന്ന് പിക്ക് ചെയ്യണം. അങ്ങനെ ഇവർ വീട്ടിൽ നിന്ന് വന്ന് പിക്ക് ചെയ്ത് നേരെ ഷോറൂമിലോട്ട് കൊണ്ടുപോവാണ്. അതായത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ രണ്ട് മൂന്ന് വണ്ടികളും ഉണ്ട്, അതും കൂടെ കാണിച്ചിട്ട് അത് എന്താണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ പ്രശ്നം മാറിയിട്ടുണ്ടോ എന്താണെന്നുള്ള പ്രോപ്പർ എക്സ്പ്ലനേഷൻ എനിക്ക് അവർ തരാന്നാണ് പറഞ്ഞത്. ഇപ്പോഴും കുറേ ഒന്ന് അത് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല, ഞാൻ അവിടെ ചെന്ന് ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ ഗൈസ്, ഇവർക്ക് ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ പറഞ്ഞ സാധനം തരാൻ പറ്റുള്ളൂ കേട്ടോ. ഇവരായിട്ട് ഇപ്പൊ ഒരു കംപ്ലീറ്റ്ലി സംഭവം റെഡിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞു. ഞാൻ നോക്കട്ടെ. പ്രീതി ഇപ്പോഴും മാറിയിട്ടില്ല. ഈ ഒരു സ്മൂത്ത്, നല്ല സ്മൂത്ത് ഫീൽ അവരുടെ. ഇപ്പോഴും ഒരു മോട്ടർ ഇറക്കിയാണ് ഒരു സൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ പമ്പിന്റെ സൗണ്ട് ആണ് അത്. ബ്രോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നു നിങ്ങൾ വന്നപ്പോ. നമ്മൾ വേറെ നാലഞ്ച് വണ്ടി, അതല്ല ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നിങ്ങൾ വന്നപ്പോ ഈ സൗണ്ട് ഇല്ലായിരുന്നു. ഇത് ക്യാരക്ടറിസ്റ്റിക് ആണ് ആ വണ്ടിക്ക്. ഈ പറയുന്ന ഇങ്ങനെ നിർത്തുമ്പോ നമ്മൾ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ഈ ഫ്യൂ സ്പീഡ് സാറിന് കിട്ടില്ല, കുറച്ചുകൂടെ അത് ഫ്രീ ആവും. എന്നാൽ നിർത്തി എടുക്കാൻ നേരത്തെ ഫ്രിക്ഷനിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നില്ലേ, ആ സമയത്ത് ഈ സൗണ്ട് ഇല്ലായിരുന്നു. ഞാൻ അവിടെ വെച്ച് നിങ്ങളും പറഞ്ഞ എല്ലാ സൗണ്ടും ഇപ്പൊ മാറില്ല. ഓക്കെ, ഇത് അന്നത്തെ പ്രശ്നം വൈബ്രേഷൻ ആയിരുന്നു. ആ വൈബ്രേഷൻ അല്ല ഇപ്പോഴത്തെ ഇഷ്യൂ. ഇത് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഞങ്ങൾ രണ്ട് വണ്ടിയും കാണിക്കാം. ആ വണ്ടി കാണിച്ചിട്ട് സാറിന് ഇപ്പൊ വണ്ടി ഓടിച്ചു നോക്ക്. അതിനുശേഷം വേറെ വണ്ടിയിൽ നമുക്ക് ടെസ്റ്റ് എടുക്കാമല്ലോ. ഞങ്ങൾ രണ്ട് പുതിയ വണ്ടിയുണ്ട്, ടെസ്റ്റ് വണ്ടിയുണ്ട്. ഇതാ ഏത് വണ്ടിയിലും സാർ നോക്കിയാലും ഇനിയിപ്പോ ഇതല്ല, പുതിയ സഫാരിയോ ഹാരിയോ വേണമെങ്കിൽ ഹാരിയറിലും ഇതാണ് ടെക്നോളജി. ഇത് ലോജിക്കൽ എക്സ്പ്ലനേഷൻ അല്ല വരുന്നത്. അന്ന പോട്ടെ, ആ വണ്ടിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഒരു ചിഹ്നം. ഇപ്പൊ ആ ചിഹ്നം ഇല്ല, ആ ചിഹ്നം ഇല്ലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറയുക? ആ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെക്ക് എഞ്ചിൻ ലൈറ്റ് വേണം, എയർ പ്രഷർ കുറവാണെങ്കിൽ അതിന്റെ ഞാൻ കാണിക്കുന്ന ഒരു സിമ്പിൾ ആണ്. അത് എന്തുകൊണ്ടാണ് വന്നത്? സിമ്പിൾ കാണിച്ചില്ല, അങ്ങനെ വന്നിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അന്ന് ചെക്കിനൊന്നും കാണിച്ചില്ല, സാർ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓൾറെഡി അന്ന് ഞാൻ സിമ്പിൾ കാണിച്ചായിരുന്നു, ഈ പ്രാവശ്യം സിമ്പിൾ കാണിച്ചായിരുന്നു. ഈ പ്രാവശ്യം കാണിച്ചു ചെക്ക് എഞ്ചിന്റെ സിമ്പിൾ. വെറുതെ നിങ്ങൾ ചുമ്മാ ഇപ്പൊ മാറ്റി പറയല്ലോ ഒന്നാം തകര്, എനിക്ക് മാറ്റി പറയേണ്ട കാര്യമില്ല. അന്ന് പറയപ്പൊ ഓക്കെ, അന്ന് കാണിച്ചില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ കാണിച്ചായിരുന്നു ഈ പറഞ്ഞ അത് എന്തിന്റെയാണെന്ന് പറ ഇത് എറർ ആണെന്ന് പറയാം. എന്തിന്റെ എറർ? ചെക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കാണിച്ചിരിക്കുന്ന എഞ്ചിന്റെ ഏതെങ്കിലും മാൽ ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ, എഞ്ചിനിൽ ഇപ്പം ഏതെങ്കിലും മാൽ ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കാനുള്ള ചെക്ക് എഞ്ചിൻ. അത് ചെക്ക് ചെയ്തു? ആ ചെക്ക് ചെയ്തു. എന്തായിരുന്നു ഇപ്പൊ അതിനകത്ത് കാർബണിന്റെ ഉണ്ടായിരുന്ന എല്ലാം ക്ലീൻ ചെയ്തു. കാർബണിന്റെ ആയിരുന്നു, പിന്നെ സർവീസ് ഡ്യൂവിന്റെ ഉണ്ടായിരുന്നു. സർവീസ് ഡ്യൂ ഉണ്ടായിരുന്നു. സർവീസ് ഡ്യൂ. അപ്പൊ ഈ സാധനം കാണിക്കും അല്ലേ? ഏത് സർവീസിന്റെ? സർവീസിന് ഡ്യൂ വന്നാലും അത് വന്നാലും എല്ലാം ഒരു സിമ്പിൾ കാണിക്കും അല്ലേ? അതിനകത്ത് ആറ് സിമ്പിൾ ഉണ്ട്. അത് കാണിച്ചു കാണിക്കുള്ളായിരുന്നു. അല്ലല്ല, നിങ്ങൾ മനസ്സിലായി ആ ഉദ്ദേശം എന്തുവാണ്? ബ്രോ നിങ്ങളൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ തന്നാലേ എനിക്ക് മനസ്സിലാവൂ. നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പൊ അന്ന് സാറിന്റെ ബ്രേക്ക് ഡൗൺ ആയില്ലേ വണ്ടി? ബ്രേക്ക് ഡൗൺ ആയപ്പോ അതിന്റെ ചെക്ക് എഞ്ചിൻ കാണിക്കുന്നുണ്ടായിരുന്നു, ടയറിന്റെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് വണ്ടി എടുത്തപ്പോ വണ്ടി എടുത്തപ്പോ തൊട്ട് ആര് ഇതിന്റെ കാണിക്കുള്ളായിരുന്നു? ഇവിടെ ആദ്യം ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു മറ്റേ അത് മറ്റേ ഡോറും കീലെസ്സും. സാറിപ്പോ നമുക്ക് ഇവിടെ ലാസ്റ്റ് ടൈമിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ ചിഹ്നങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, മനസ്സിലായി? അത് കഴിഞ്ഞ് പിന്നിപ്പോ ഈ ഓക്കെ ഇതിൽ ഗൈസ് എനിക്ക് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, കാരണം ആ വീഡിയോ കത്ത് നിങ്ങളോട് ഞാൻ കാണിച്ചോണ്ട് അതിനകത്ത് അങ്ങനെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. അതാണ് ഇതാണ് ലോജിക്കൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കാണിക്കുന്നത്. ഓൾറെഡി ബ്രോ ഞാനൊരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇപ്പൊ അയച്ചാ? അത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് ഇന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയപ്പോ വന്നായിരുന്നോ? അത് എന്തായിരുന്നു ബ്രോ? വീഡിയോ എടുക്കാൻ പറ്റുമ്പോ പറയാൻ പറ്റില്ല. ഇതാ അവരുടെ ലോജിക്കൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. ബ്രോ ഞാനും മാന്യമായിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ മാത്രമേ ഞാൻ ചോദിക്കുന്നത്.
ഇത്രയുള്ള സംഭവം ഓക്കെ ഗായ്സ് ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഇവരെ കൊണ്ട് തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതിനുള്ള സിഇഒ ആണ് എനിക്ക് നിങ്ങൾക്ക് ഈ വണ്ടി തിരിച്ചെടുക്കാൻ പറ്റുമോ എനിക്ക് വണ്ടി വേണ്ട തിരിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾ കാര്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാതെ ബ്രോ എന്താ പറ എന്താ പറ അല്ല നിങ്ങൾ വണ്ടി നിർത്ത ഇത് ക്യാമറ ഓഫ് ചെയ്യാം ബ്രോ എല്ലാവർക്കും അറിയാവുന്ന സംഭവം അല്ലേ ഞാൻ സഞ്ജുവാണ് എന്റെ കസ്റ്റമർ ഞാൻ സഞ്ജുനോട് പറയാം ഗായ്സ് ഇതാണ് സംഭവം മനസ്സിലായല്ലോ ആർക്കും ലോജിക്കൽ എക്സ്പ്ലനേഷൻ തരാൻ പറ്റത്തോന്നില്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ട്രസ്റ്റ് ചെയ്യണം വണ്ടി എടുക്കാൻ പറഞ്ഞാൽ എടുക്കില്ല എനിക്ക് പുതിയ വണ്ടി തരാൻ പറ്റുമോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തോ എനിക്ക് പൈസ തന്നാൽ മതി എനിക്ക് വേണ്ടെന്ന് എന്റെ പൈസ തന്നാൽ മതി നിങ്ങൾക്ക് അതെങ്കിലും തരാൻ പറ്റുമോ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ പോരെ ഇത് കംപ്ലൈന്റ് ആണ് നിങ്ങൾ സമ്മതിക്കൊള്ളാം എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ തരത്തില്ല ബ്രോ അതിന് എക്സ്പ്ലനേഷൻ പോലും തരണില്ല ഇതാണ് എക്സ്പ്ലനേഷൻ അല്ല ഞാൻ ചോദിക്കണതിന് എക്സ്പ്ലനേഷൻ അതാണ് എക്സ്പ്ലനേഷൻ അല്ലാണ്ട് തട്ടിക്കൂട്ടി പറയല്ല ഇപ്പൊ നിങ്ങളിപ്പോ ആ വണ്ടി കംപ്ലൈന്റ് ഒരു വണ്ടി കൊണ്ട് കാണിച്ചിട്ട് അതും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബ്രോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആദ്യം ഈ സൗണ്ട് ഇല്ലായിരുന്നു പിന്നീട് ഇപ്പഴാണ് ഇത് വന്നോണ്ടിരിക്കുന്നത് ഈ വണ്ടിയല്ല സഫാരി ഹാരിയർ ഈ ഹൈഡ്രോളിക് സിസ്റ്റം അന്ന് പോട്ടെ ആദ്യം എനിക്ക് ഈ സൗണ്ട് ഇല്ലായിരുന്നു അതിനെന്ത് പറയും അപ്പൊ ആദ്യം അത് കംപ്ലൈന്റ് ആയിരുന്നു പറയുക ആദ്യം ഈ സൗണ്ട് ഇല്ല ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നതിനകത്ത് പുതിയൊരു വണ്ടി അന്ന് എന്റെ എക്സ്പീരിയൻസ് ഇത് പൊട്ട വണ്ടി എനിക്ക് റെഡിയാക്കാനും അറിയാൻ പറ്റില്ല ആ ഓക്കെ ഈ കൂടുതൽ ഞാൻ ഇനി ഷോറൂമിൽ വരത്തില്ല അത് വേറെ കാര്യം ഗായ്സ് എല്ലാ വണ്ടിക്കും ഈ സൗണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വേറൊരു വണ്ടി കൊണ്ടുവന്നത് അതാണെങ്കിൽ അതിന്റെ അപ്പർ സൗണ്ട് ഇത് നോർമലാണ് നോർമലാണ് ഓക്കെ ഈ സൗണ്ട് ആണ് ഇപ്പൊ എന്റെ വണ്ടിക്ക് ഉള്ളത് അതാണ് ഇപ്പൊ ഉള്ളത് നിലവിൽ ഇത്ര സൗണ്ട് ഉണ്ടോ ഓരോ വണ്ടിക്ക് സൗണ്ട് ഉണ്ട് എന്നാ ഓരോ വണ്ടിക്കും വേരി ചിലതിന് കൂടുതൽ സൗണ്ട് വരും ചിലതിന് കുറവ് സൗണ്ട് ഹൈഡ്രോളിക് പവർ സ്ട്രിങ്ങിന് ഇങ്ങനെയുള്ള ഫ്രിക്ഷന്റെ വരുന്നതാണ് ആ വരുന്നത് നമ്മളിപ്പോ ഓടിക്കുന്ന സമയത്ത് വരില്ല നമ്മൾ നിർത്തി പരീക്ഷിക്കല്ലോ വളവ് വന്നപ്പോഴേ എനിക്ക് വണ്ടി എടുത്ത് പോവല്ലേ ബ്രോ നിർത്തി വണ്ടി സ്റ്റാർട്ട് ആണെങ്കിൽ ഈ സാധനം സൗണ്ട് വരല്ലേ അല്ലല്ല വണ്ടി സ്റ്റാർട്ട് ആണെങ്കിലും ഫ്രിക്ഷനിൽ നിൽക്കുമ്പോഴത്തേനെ പമ്പിന്റെ ലോഡ് വരുന്നതാണ് ശ്രദ്ധിച്ചോ എന്റെ വണ്ടിയൊക്കെ ഭയങ്കര സൗണ്ട് ഈ വണ്ടിയാണെന്ന് മൊത്തത്തിൽ ഇത് വൈബ്രേഷൻ ആ ഓക്കെ പോട്ടെ അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഏതാ കാണിക്കൂ കംപ്ലൈന്റ് വണ്ടിയല്ല എന്നെ കൊണ്ട് ചെക്ക് വീഡിയോ ഞാൻ അടുത്ത വണ്ടിയാണ് ഇല്ല ഇതിന് കുഴപ്പമില്ലല്ലോ ഇതിന് കുഴപ്പമില്ലല്ലോ നോക്ക് തിരിച്ചു നോക്ക് ഇതിന് വല്ല കുഴപ്പമുണ്ടോ ഇതേപോലെ സൗണ്ട് ആണോ ബ്രോ ഉള്ളത് ഇതേ സെയിം സ്കീമില്ല ബ്രോ ഇതിനകത്ത് മൈന്യൂട്ട് ആയിട്ടൊരു സംഭവം അതിനകത്ത് ഭയങ്കര കൂടുതൽ എന്റെ വേറെ സൗണ്ട് ഇതിനകത്തോ എന്തോ നിങ്ങൾ നിങ്ങൾ എന്തോ ബ്രോ പറയണത് ഞാൻ എന്ത് പറയണത് നിങ്ങൾ എന്ത് പറയണ് ഇതിനകത്ത് അതേ മതി ഇപ്പൊ അതി കേട്ട സൗണ്ട് പോലത്തെ സൗണ്ട് ആണ് റബ്ബിംഗ് സൗണ്ട് ആണല്ലോ ഇതിനകത്ത് വരുന്നത് അതിനകത്ത് കേൾക്കുന്നു നല്ല സൗണ്ട് അതിനകത്ത് പല വണ്ടിക്കും പല സൗണ്ട് ചിലതിന് നല്ല സൗണ്ട് ചിലതിന് സൗണ്ട് കുറവ് അത് ചിലതിന് സൗണ്ടേ ഇല്ല എന്നിട്ട് അവർ പറയും ഇത് നോർമൽ ഈ വണ്ടിക്ക് സൗണ്ട് ഉണ്ടാവും എടാ ഈ വണ്ടിക്കുള്ള സൗണ്ട് ആണ് ആ വണ്ടിക്കുള്ള സൗണ്ട് ഈ കണ്ട ഈ ഒരു സൗണ്ട് തന്നെയാണ് എല്ലാത്തിനും കേൾക്കണത് ഇതിനേക്കാൾ നല്ല സൗണ്ട് വന്നില്ല അതില് അത് അത്ര അത് ഇത് ഇത് ഇതല്ലേ മറ്റേ ഇതുമ്മ കെട്ടിയിരിക്കുമ്പോ ആ ഒരു ഇത് ഉണ്ടാവും എക്സ്പ്ലനേഷൻ ഇല്ലേ ഗായ്സ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണമെങ്കിൽ ഇതേ ഒരു സഫാരി പോകണം കണ്ടാ അത് റോഡിൽ കിടന്നാണ് അപ്പൊ ഞാൻ തിരിച്ചു വന്നു ചോദിച്ചു പുള്ളിയോട് ചോദിച്ചു ബ്രോ ഇതേപോലെ നിങ്ങളുടെ വണ്ടിക്ക് ഇതേപോലെ സ്റ്റിയറിങ്ങിന് അവിടെ സൗണ്ട് ഉണ്ടാന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു ഇതില്ല ഇതുവരെയും തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ചേട്ടാ ഒന്ന് തിരിച്ചു നോക്കിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് പക്ഷെ പുള്ളിക്കാരെ പാവപ്പെട്ട പുള്ളിക്കാരെ തിരിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു ഓക്കെ എന്നിട്ട് ഞാൻ തിരിച്ചു നോക്കി ഒരു കുഴപ്പമില്ല ഗായ്സ് എന്റെ വണ്ടിക്ക് അതുപോലെ ആ ഷോറൂമിൽ കിടക്കുന്ന വണ്ടിക്ക് മാത്രമല്ല ആ സൗണ്ട് അവന്മാർ തല വെച്ച് തരാൻ നോക്കുക ആരും എൻ സി എസ് നിന്ന് ദേവി ഇത് ആരും ചേർത്തല എൻ സി എസ് വണ്ടി എടുക്കല്ലേ അവന്മാർ റെഡിയാക്കാൻ അറിയാൻ മേല അവന്മാർ ചുമ്മാ ഇട്ട് നമ്മളിട്ട് ഓടിപ്പിക്കുക ഗൈസ് അതായിട്ട് പറയാം ഈ ടാറ്റ വണ്ടികൾക്ക് പൊതുവെ ഉള്ള കുഴപ്പമാണ് ഇതെന്ന് പറയണം കോപ്പാണ് ഞാനിപ്പോ അലറിയ സൗണ്ട് വരെ പോയി അതുകൊണ്ട് ദേവി ഇത് ഞാൻ പറയുകയാണ് ടാറ്റ എൻ സി എസ് തരിച്ച് ചേർത്തലല്ലോ ആരും പോയി വണ്ടി എടുക്കരുത് അവർക്ക് അവർക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ മേല ഒരു പ്രശ്നം വന്ന് പരിഹരിക്കണമെന്നില്ല അറിയാൻ മേല കസ്റ്റമറുടെ തല കെട്ടിവെച്ച് വരും അവര് അങ്ങനത്തെ ഒരു എന്നിട്ട് ടാറ്റ വണ്ടിയുടെ കുറ്റം ആണെന്ന് പൊതുവെ അങ്ങ് പറഞ്ഞിരിക്കുക എന്തുവാണ് ഗൈസ് ഓ അതുകൊണ്ട് സത്യമായിട്ട് പറയാം ഗൈസ് ആരും ഇവിടുന്ന് വണ്ടി എടുക്കല്ലേ ഞാൻ വണ്ടി എടുത്താണ് എന്റെ തെറ്റ് ഞാൻ ഇന്നത്തോട്ട് ഉറപ്പായിട്ടും ആ പരിസരത്തെ ഞാൻ തെറ്റി സർവീസിന് പോകത്തില്ല ഞാൻ വല്ല എറണാകുളത്തെ വേറെ എവിടെയെങ്കിലും പോയി സർവീസ് ചെയ്തോളൂ അവർക്കെതിരെ ഞാൻ കേസും കൊടുക്കാൻ പോവാണ് എനിക്ക് ചെയ്യാൻ പറ്റാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും ഗൈസ് അതുകൊണ്ട് സത്യമായിട്ടൊന്നുമില്ല പറയാം അവിടുന്ന് വണ്ടി എടുക്കല്ലേ നിങ്ങള്